ഒരു ഇന്ത്യൻ പ്രധാനമന്ത്രി അമേരിക്കയിൽ പോകുന്നതും അമേരിക്കൻ ഗവൺമെന്റ് ആദ്യത്തെ മരളുന്നതും ഇതാദ്യമല്ല എന്നാൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദി അമേരിക്കയിൽ നടത്തിയ സന്ദർശനം പതിവില്ലാത്ത ചില കാര്യപരിപാടികളും പ്രഖ്യാപനങ്ങളും കൊണ്ട് അങ്ങേയറ്റം അസാധാരണത്വം അതുകൊണ്ട് തന്നെ ഒരാഴ്ചയോളം നീണ്ടുനിന്ന സന്ദർശനത്തിന്റെ ആദ്യ ദിനം തൊട്ട് വ്യാപകമായ പ്രതിഷേധവും വിവാദങ്ങളും ഉയർന്നു കഴിയും കടുത്ത പ്രതിലോമകാരികളായ രണ്ട് ഭരണാധികാരികൾ തമ്മിലുള്ള കൂടിക്കാഴ്ചയായി നരേന്ദ്രമോദി ഡൊണാൾഡ് ട്രംപ് ചർച്ചകളെ ലോകം നിരീക്ഷിക്കുന്നുണ്ടെന്നതും ഈ സന്ദർശനത്തിന്റെ പ്രത്യേകതയാണ് ഹൂസ്റ്റണിൽ ഞായറാഴ്ച സംഘടിപ്പിച്ച ഹൗഡി മോദി പരിപാടിക്കെതിരെ അമേരിക്കയിലെ ഇന്ത്യക്കാർ ഉയർത്തിയ പ്രതിഷേധം ചെറുതായിരുന്നില്ല പ്രതിഷേധക്കാർ ഉന്നയിച്ച വിഷയങ്ങളാകട്ടെ മോദി ഭരണത്തിൽ ഇന്ത്യ നേരിടുന്ന വിവിധങ്ങളായ ആപത്തുകളും ഉത്കണ്ഠകളുമാണ് ഹൂസ്റ്റണിൽ മോദി പറഞ്ഞ കാര്യങ്ങൾ പരിഗണിക്കുമ്പോൾ പ്രതിഷേധത്തിന്റെ പ്രസക്തി വർദ്ധിക്കുകയും ചെയ്യുന്നു ഹൂസ്റ്റൺ പരിപാടിയിൽ മോദിയും ട്രംപും നടത്തിയ പ്രസംഗങ്ങൾ ഇപ്പോൾ വലിയ വിവാദത്തിന് തീ കൊളുത്തിയിരിക്കുകയാണ് രാജ്യാന്തര നയതന്ത്ര ബന്ധങ്ങളിൽ അവരവരുടെ സങ്കുചിത രാഷ്ട്രീയം കലർത്തി രണ്ടുപേരും പറഞ്ഞതെല്ലാം കീഴ്വഴക്കങ്ങൾ ലംഘിച്ചുകൊണ്ടാണ് അക്ഷരാർത്ഥത്തിൽ മോദി അവിടെ ട്രംപിന് വേണ്ടി രാഷ്ട്രീയ മുദ്രാവാക്യം ഉയർത്തുകയായിരുന്നു അടുത്ത കൊല്ലം നടക്കുന്ന അമേരിക്കൻ പ്രസിഡന്റ് തെരഞ്ഞെടുപ്പിൽ റിപ്പബ്ലിക്കൻ പാർട്ടിക്കാരനായ ട്രംപ് വീണ്ടും അധികാരത്തിൽ വരട്ടെ എന്നാണ് അദ്ദേഹം പറഞ്ഞത് അബ്കീബാർ ട്രംപ് സർക്കാർ അതായത് ഹൗദി മോദി ട്രംപിന്റെ തിരഞ്ഞെടുപ്പ് റാലി പോലെയായി മോദി ട്രംപിന്റെ പ്രചാരകനായി മാറുന്ന കാഴ്ച ഒരു രാജ്യത്തെ ഭരണാധികാരി മറ്റൊരു രാജ്യത്തെ ഭരണാധികാരിക്ക് വേണ്ടി വോട്ട് പിടിക്കുന്നത് രാജ്യാന്തര ബന്ധങ്ങളിൽ കേട്ടുകേൾവില്ലാത്ത കാര്യമാണ് മോദിയുടെ പ്രസംഗത്തിനെതിരെ രാജ്യത്തെ പ്രതിപക്ഷ പാർട്ടികൾ ശക്തമായ പ്രതിഷേധമുയർത്തിയിട്ടുണ്ട് രാജ്യത്ത് സാമ്പത്തിക മാന്യം രൂക്ഷമാകുമ്പോഴും തൊഴിലില്ലായ്മ നാൽപ്പത്തി അഞ്ച് വർഷത്തിനിടയിലെ ഏറ്റവും ഉയർന്ന നിരക്കിലെത്തി നിൽക്കുമ്പോഴും ഇന്ത്യയിൽ എല്ലാം ഭദ്രമാണെന്ന് പൊങ്ങച്ചം പറയാനും പ്രധാനമന്ത്രി മറന്നില്ല ജമ്മു കാശ്മീരിന്റെ പ്രത്യേക പദവി റദ്ദാക്കി ആ സംസ്ഥാനത്തെ വിഭജിച്ചതടക്കം ഇന്ത്യയിൽ ബി ജെ പി സർക്കാർ നടപ്പാക്കുന്ന ഹിന്ദുത്വ അജണ്ടകളെ ലോകത്തിനു മുന്നിൽ ന്യായീകരിക്കാൻ ട്രംപിനൊപ്പമുള്ള വേദി മോദി ഉപയോഗിച്ചു കാശ്മീരിന്റെ പ്രത്യേക പദവി എടുത്തു എതിർക്കുന്നവർ തീവ്രവാദത്തെ പ്രോത്സാഹിപ്പിക്കുന്നവരാണെന്നും മോദി പറഞ്ഞു ഈ ഒരു സാഹചര്യത്തിൽ കാശ്മീരിലെ ജനാധിപത്യ കുരുതിയും അടിച്ചമർത്തലും രാജ്യത്തെ ആൾക്കൂട്ടാക്രമണങ്ങളും ഉയർത്തിക്കാട്ടി നടന്ന പ്രതിഷേധത്തിന് വലിയ പ്രാധാന്യം കൈവരുന്നു അമേരിക്കയിലെ ഹിന്ദു സംഘടനയടക്കം വിവിധ സംഘടനകളുടെ കൂട്ടായ്മയായ അലയൻസ് ഫോർ ജസ്റ്റിസ് ആൻഡ് അക്കൌണ്ടബിലിറ്റിയുടെ നേതൃത്വത്തിലായിരുന്നു പ്രതിഷേധം കഴിഞ്ഞ തവണ അധികാരത്തിൽ വന്നപ്പോൾ അഞ്ച് വട്ടം അമേരിക്കയിലേക്ക് യാത്ര നടത്തിയ മോദി ഇക്കുറി അധികാരത്തിൽ വന്ന് നാലു മാസം തികയും മുൻപ് സന്ദർശിക്കുന്ന ഏഴാമത്തെ രാജ്യമാണ് അമേരിക്ക ആദ്യം പ്രധാനമന്ത്രിയായിരിക്കെ മോദി തൊണ്ണൂറ്റി രണ്ട് വിദേശ രാജ്യം സന്ദർശിച്ചിരുന്നു ഉഭയകക്ഷി താല്പര്യമാണ് യാത്രകളിൽ പ്രതിഫലിക്കേണ്ടത് പക്ഷേ അമേരിക്കൻ സന്ദർശനത്തിൽ ഇന്ത്യയുടെ ഏത് താല്പര്യമാണ് സംരക്ഷിക്കപ്പെടുക ഇന്ത്യ അമേരിക്ക വ്യാപാരത്തെപ്പറ്റിയും മറ്റും ചില ചർച്ചകൾ നടക്കുമെങ്കിലും അമേരിക്കൻ താൽപ്പര്യങ്ങൾക്ക് വഴങ്ങിക്കൊടുക്കലാണ് എപ്പോഴും സംഭവിക്കുന്നത് ഏഷ്യയിൽ അമേരിക്കൻ ആധിപത്യം സ്ഥാപിക്കാനാണ് അവർ കാലങ്ങളായി ശ്രമിക്കുന്നത് ചൈനയുടെ കരുത്ത് ഇതിനവർക്ക് തടസ്സമാകുന്നു ചൈനയെ നേരിടൽ അമേരിക്കയുടെ വലിയ ലക്ഷ്യമായിരുന്നു ചൈനയുടെ കരുത്ത് ഇതിനവർക്ക് തടസ്സമാവുകയാണ് ചൈനയെ നേരിടൽ അമേരിക്കയുടെ വലിയ ലക്ഷ്യമായി വരുന്നു ഇന്ത്യയെ അമേരിക്കയോട് ചേർത്ത് നിർത്തുന്നതിന്റെ പ്രധാന കാര്യം ഇതുതന്നെയാണ് ഇന്ത്യയെ കരുവാക്കി ചൈനയെ നേരിടണം ഇന്ത്യയിൽ അടിക്കടിയുണ്ടാകുന്ന വിരുദ്ധ പ്രചാരണങ്ങളുടെ ലക്ഷ്യവും ഇതുതന്നെയാണ് അമേരിക്കയുടെ വിദേശ നയത്തിലെ ഈ താല്പര്യത്തിന് കൂട്ടുനിൽക്കുകയാണ് മുൻ യു പി എ സർക്കാരും ഇപ്പോൾ ബി ജെ പി സർക്കാരും ചെയ്യുന്നത് ഭീകരർക്കെതിരായ സംയുക്ത നീക്കമെന്നൊക്കെ പറഞ്ഞാണ് ഇന്ത്യയെ അമേരിക്ക കൂട്ടുപിടിക്കുന്നത് ഇറാനെ മുൻനിർത്തിയുള്ള അമേരിക്കയുടെ പശ്ചിമേഷ്യൻ ലക്ഷ്യത്തിനും ഇന്ത്യയെ കരുവാക്കാനുള്ള ശ്രമം നാളുകളായി നടന്നുവരികയാണ് ഇറാനിൽ നിന്ന് ഇന്ത്യയിലേക്ക് എണ്ണ ഇറക്കുമതി വിലക്കുന്നതും ഇന്ത്യ അതിന് നിന്നുകൊടുക്കുന്നതും ഇതോടൊപ്പം കാണണം മോദി പറയുന്ന ഇന്ത്യ അമേരിക്ക ബന്ധം ശക്തിപ്പെടുത്തൽ ഇങ്ങനെയൊക്കെയാണ് ഭീകരാക്രമണങ്ങളെ ചെറുക്കാനല്ല അതിന്റെ മറവിൽ ഇന്ത്യയെ പേടിപ്പിച്ചു നിർത്താനാണ് അമേരിക്ക എന്നും ശ്രമിച്ചിട്ടുള്ളതെന്നും ചരിത്രം നമുക്ക് പറഞ്ഞു തരുന്നുണ്ട് രണ്ടായിരത്തി എട്ട് നവംബറിൽ മുംബൈയിൽ നടന്ന ഭീകരാക്രമണത്തെക്കുറിച്ച് അമേരിക്കയ്ക്ക് മുൻകൂട്ടി അറിയാമായിരുന്നുവെന്ന് അവിടെ നിന്നു തന്നെ പുറത്തുവന്ന റിപ്പോർട്ടുകൾ വ്യക്തമായി സ്ഥിരീകരിച്ചിരുന്നു അക്രമണത്തിന്റെ മുഖ്യ സൂത്രധാരനായിരുന്ന ഡേവിഡ് കോൾമാൻ ഹെഡ്ലി ആക്രമണത്തിന് പദ്ധതിയിടുന്ന വിവരം അമേരിക്കൻ അന്വേഷണ ഏജൻസികളുടെ പക്കലുണ്ടായിരുന്നു ഹെഡ്ലി പാക് ഭീകരർക്കിടയിൽ പ്രവർത്തിച്ചതുപോലും അമേരിക്കൻ അധികൃതരുടെ നിർദ്ദേശത്തിന്റെ ഭാഗമായിരുന്നുവെന്ന് പിന്നീട് വെളിപ്പെട്ടിട്ടുണ്ട് ഇതൊന്നും അമേരിക്ക ഇന്ത്യയെ അറിയിച്ചിരുന്നില്ല ഇതിനർത്ഥം അക്രമണം അമേരിക്ക അറിഞ്ഞുതന്നെയാണെന്നാണ് ഇവിടെയാണ് ഭീകരാക്രമണം ഇന്ത്യയെ വരുതിയിൽ നിർത്താനും പേടിപ്പിക്കാനും ഉപയോഗപ്പെടുത്തുന്നതായി സംശയിക്കേണ്ടത് ഈ അമേരിക്കയെ എങ്ങനെ വിശ്വസിക്കാനാകും അമേരിക്കയിൽ സസുഖം തടവിൽ കഴിയുന്ന ഹെഡ്ലിയെ ഇന്ത്യക്ക് വിട്ടുതരണമെന്ന് പലവട്ടം അമേരിക്കയിൽ പോയ മോദി ഒരിക്കലും പറഞ്ഞു കേട്ടിട്ടില്ല ചുരുക്കി പറഞ്ഞാൽ അമേരിക്കൻ താൽപ്പര്യങ്ങൾക്കെതിരെ ചെറുവിരലക്കാൻ മോദിക്ക് കഴിയില്ല എന്ന് തന്നെയാണ് ബന്ധം ശക്തിപ്പെടുന്നത് അമേരിക്കൻ താൽപര്യത്തിന് വേണ്ടി മാത്രമാണ് ഇന്ത്യക്ക് വേണ്ടിയല്ല വെബ്ഡെസ്ക് കരൽ ന്യൂസ്